ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവരുടെയും മുഖത്ത് കഴിഞ്ഞ തവണത്തെങ്കാട്ടിലെ സന്തോഷമുണ്ടല്ലോ. അതെന്നെ പറ്റി? ആ, ദൈവപുത്ര സ്ഥാനം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ. അതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കണേ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്നറിളി ചെയ്ത ഈശോയെയും അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങയുടെ മഹനീയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഇന്ന് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ആമേൻ. വർക്ക് ബുക്കിലെ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? ചെയ്തിട്ടുണ്ടോ എല്ലാവരും? ഏതായിരുന്നു ചെയ്യാൻ പറഞ്ഞത്? മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ ഒന്നാമത്തെ ഭാഗം ചെയ്യാനായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ചെയ്തിട്ടുണ്ടോ എല്ലാവരും? പിന്നെ അതിന് ഒരു ഉചിതമായ തലക്കെട്ടും കൊടുക്കാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ കൊടുത്ത തലക്കെട്ടൊന്ന് പറയാവോ? ഓരോരുത്തരായിട്ട് പറയണേ. ആ പറഞ്ഞേ. ബിഷപ്പിന് വേണ്ടി വിറ്റു കടിഞ്ഞൂൽ അവകാശം. കൊള്ളാം കേട്ടോ, നല്ലതാണ് കേൾക്കാൻ. വേറൊരാളോടി പറഞ്ഞേ. പായസത്തിന് പകരം അവകാശം. കൊള്ളാം കേട്ടോ, ഒരാളോടി പറയാവോ? ആ ഏസാവിൻ്റെ ബുദ്ധിശൂന്യത. കൊള്ളാം കേട്ടോ, നിങ്ങളെല്ലാവരും കൊടുത്ത തലക്കെട്ടുകളെല്ലാം നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും ടീച്ചർ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാവേ. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ആദ്യത്തെ ചിത്രം എന്താ? നമ്മൾ വർക്ക് ബുക്കിലെ ചെയ്ത ചിത്രമാണ് അല്ലേ? അതുമാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചിത്രം നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. എന്താ ഇവിടെ പറയുന്നതെന്ന് നോക്കിക്കേ. അതാരാ അത്? ആ ആരാണ്? ഇസഹാക്കും റബേക്കായും അവരുടെ ഇരട്ട പുത്രന്മാരും അല്ലേ? അടുത്ത ചിത്രം നോക്കിക്കേ. അതാരാ അത്? മൂത്ത മകൻ്റെ പേരെന്തായിരുന്നു? ആ പറഞ്ഞേ. ഏസാവ്, മിടുക്കൻ. മൂത്ത ആളുടെ പേര് ഏസാവ്. ഏസാവിൻ്റെ തൊഴിലെന്തായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ നായാട്ടിലെ സമർത്ഥനും പിന്നെ ആ കൃഷിപ്പണിക്കാരനുമായിരുന്നു അല്ലേ? ഏസാവ് നായാട്ടിലെ സമർത്ഥനും കൃഷിപ്പണിക്കാരനുമായിരുന്നു. അടുത്ത ആളെ നോക്കിക്കേ. കാണാവോ ചിത്രം? അതാരാ അത്? ഇളയാളാ അല്ലേ? ആ ഇളയാളുടെ പേരെന്തായിരുന്നു? യാക്കോബ്. യാക്കോബ് എന്ത് ചെയ്യുമായിരുന്നു? ആ അമ്മേനെ വീട്ടിൽ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൂടാതെ കൂടാരങ്ങളിലൊക്കെ ഇങ്ങനെ പാർത്തു പോവുകയായിരുന്നു. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഈ ചിത്രമല്ലേ നമ്മൾ വർക്ക് ബുക്കിൽ ചെയ്ത അവസാനത്തെ ആക്ടിവിറ്റി. ഇതിലെന്താ പറയുന്നത്? എന്താ അത്? ആ ഒരു പാത്രം പായസത്തിന് വേണ്ടി ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം ആർക്ക് വിൽക്കുന്നു? അനിയനായ യാക്കോബിന് വിൽക്കുന്നു. അപ്പോൾ ഈ നാല് ചിത്രങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളല്ലേ? ഇനി ഇങ്ങോട്ട് നോക്കി, ബാക്കിയുള്ള ഈ ചിത്രങ്ങൾ നമ്മൾ പഠിച്ചതാണോ? അല്ല അല്ലേ. അപ്പം ഇനി നമുക്ക് ഈ ചിത്രങ്ങളുടെ സംഭവകഥ മനസ്സിലാക്കാം. ടീച്ചർ പറഞ്ഞു തരാവേ. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ചിത്രങ്ങളുടെ വിവരണം കണ്ടെത്താനായിട്ട് നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ബൈബിൾ എടുത്തോ എല്ലാവരും? ആ ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്തൊക്കെയാണ് അവിടെ പറയുന്ന കാര്യങ്ങളെന്ന് ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കേ. വായിച്ചു കഴിഞ്ഞോ? ആ ടീച്ചർ ഇനി പറഞ്ഞു തരാവേ. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇതാരാണെന്നറിയാവോ? അതാരാണ്? ഇസഹാക്ക അല്ലേ? ഇസഹാക്കിന് പ്രായമായി, കണ്ണൊന്നും കാണാൻ വയ്യാത്ത അവസ്ഥയായി, വയ്യാതെ കിടക്കുക അല്ലേ. അപ്പോഴത്തേക്കും ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാവോ? മൂത്ത മകനായ ഏസാവിനെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ എനിക്ക് പ്രായമായി, കണ്ണിൻ്റെ കാഴ്ചയെല്ലാം കുറഞ്ഞു, ഞാനിനി എന്നാണ് മരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ നിൻ്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുത്ത് വേട്ടയാടി കുറച്ച് കാട്ടിറച്ചി കൊണ്ടുവന്ന് എനിക്കിഷ്ടമുള്ള രീതിയിൽ പാകം ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഞാനത് കഴിച്ചതിന് ശേഷം നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. ഇത് കേട്ട് ഏസാവ് എന്ത് ചെയ്തു? തൻ്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുത്ത് എങ്ങോട്ടേക്ക് പോയി? കാട്ടിറച്ചി തേടി നായാട്ടിനായി പോയി. ഈ ചിത്രം കണ്ടോ? അടുത്ത ചിത്രം നോക്കിക്കേ. പിതാവായ ഇസഹാക്ക് മൂത്ത മകനായ ഏസാവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതാരായിരുന്നെന്നറിയാവോ? ആ ആരായിരുന്നത്?
ആ റബേക്ക അല്ലേ, റബേക്ക ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. റബേക്കായ്ക്ക് ഇച്ചിരി സ്നേഹക്കൂടുതൽ ആരോടായിരുന്നു? ഇളയ മകനായ യാക്കോബിനോടായിരുന്നു അല്ലേ. ഈ കാര്യങ്ങളെല്ലാം കേട്ട റബേക്ക എന്ത് ചെയ്തെന്നറിയാവോ? ഇളയ മകനായ യാക്കോബിനെ അടുത്തേക്ക് വിളിച്ചു. ഇതോടൊപ്പം തന്നെ റബേക്കായുടെ ഉള്ളിൽ പണ്ട് ദൈവം അരുളി ചെയ്ത കാര്യങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ, നിൻ്റെ ഉദരത്തിൽ രണ്ട് വംശങ്ങളാണുള്ളതല്ലേ. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നോ? എന്താ അത്? ആ, അവർ രണ്ട് ജനതകളായിരിക്കും. പിന്നെ ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസിവൃത്തി ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റബേക്കായുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് റബേക്ക യാക്കോബിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. തുടർന്ന് രണ്ട് ഇളം ആട്ടിൻകുട്ടിയെ പാകം ചെയ്ത് യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം റബേക്ക യാക്കോബിൻ്റെ കഴുത്തിലും കയ്യിലുമെല്ലാം ആട്ടിൻ തോലുകൊണ്ട് പൊതിഞ്ഞു. ശേഷം പാകം ചെയ്ത മാംസവും അപ്പവുമായി പിതാവായ ഇസഹാക്കിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. ഇസഹാക്കിന് മനസ്സിലായോ യാക്കോബാണോ ഏസാവാണോ എന്ന്? കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ലല്ലേ. അപ്പം ഇസഹാക്ക് വിചാരിച്ചു തൻ്റെ അടുത്തേക്ക് വന്നത് മൂത്ത മകനായ ഏസാവാണെന്ന്. ഏസാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസഹാക്ക് എന്ത് ചെയ്തു? ഇളയ മകനായ യാക്കോബിനെ അനുഗ്രഹിച്ചു. അങ്ങനെ നമ്മുടെ യാക്കോബിന് പിതാവിൻ്റെ അനുഗ്രഹവും ലഭിച്ചു. യാക്കോബ് മുറിവിട്ട് പുറത്തിറങ്ങി. ഈ സമയം ആയപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഏസാവ് പതിയെ വയലിൽ നിന്ന് വരുന്നത്. നായാട്ടിന് പോയി കാട്ടിറച്ചിയൊക്കെയായി അദ്ദേഹം പതിയെ വന്നു. വന്നതിന് ശേഷം മാംസം പാകം ചെയ്ത് പിതാവിൻ്റെ അരികിലേക്ക് എത്തി. പിതാവിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഇസഹാക്കിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. എന്തായിരുന്നു അബദ്ധം? ആ, ഒന്ന് പറഞ്ഞേ. ആ, ഏസാവാണെന്ന് തെറ്റിദ്ധരിച്ച് യാക്കോബിനെ അനുഗ്രഹിച്ചല്ലേ. പിതാവ് പറഞ്ഞു, ഞാൻ യാക്കോബിനെ അനുഗ്രഹിച്ചു, അവൻ ഇനി അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെ ആയിരിക്കുമെന്ന്. ഇത് കേട്ട് ഏസാവിന് ദേഷ്യം തോന്നത്തില്ലേ? ഏസാവിന് ദേഷ്യം തോന്നി കേട്ടോ. നമുക്കാണേലും ഇത് കണക്കൊക്കെ ഉണ്ടാവാറില്ലേ? നമുക്കും ചില സമയത്ത് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടാവും അല്ലേ? അത് കണക്ക് ഏസാവിന് യാക്കോബിനോട് ദേഷ്യം തോന്നി. ദേഷ്യം തോന്നിയതിന് ശേഷം ഏസാവ് യാക്കോബിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഏസാവ് യാക്കോബിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ റബേക്ക ഇളയ മകനായ യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് പോവുക. റബേക്കയുടെ ഒരു സഹോദരൻ ലാബാൻ അങ്ങ് ഹാരാനിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. റബേക്ക എന്ത് ചെയ്തു? ഇളയ മകനായ യാക്കോബിനെ ലാബാൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ലാബാൻ എവിടെയാണ് ജീവിച്ചിരുന്നത്? ആ, പറഞ്ഞേ. ഹാരാനിലല്ലേ. ഹാരാനിൽ ജീവിച്ചിരുന്ന ലാബാൻ്റെ അടുത്തേക്ക് റബേക്ക ഇളയ മകനായ യാക്കോബിനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ യാക്കോബ് ഹാരാനിലേക്ക് പുറപ്പെട്ടു. ഹാരാനിലേക്ക് പോകുന്ന വഴിക്ക് സന്ധ്യയായപ്പോൾ യാക്കോബിന് ക്ഷീണം തോന്നി, ഒന്ന് ഉറങ്ങാൻ കടന്നു. ഉറങ്ങാൻ കടന്ന സമയത്തെ യാക്കോബിനൊരു ദർശനം ഉണ്ടായി. നമ്മളും ചിലപ്പോഴൊക്കെ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറില്ലേ? കണ്ടിട്ടില്ലേ സ്വപ്നമൊക്കെ? ആ, അത് കണക്ക് തന്നെ നമ്മുടെ യാക്കോബും ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ ദൈവം വന്നിട്ട് യാക്കോബിനോടൊരു കാര്യം പറഞ്ഞു. അതെന്ത് കാര്യമാണെന്നറിയാവോ? ആ, അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം ബൈബിളെടുത്തേ. ബൈബിളെടുത്തോ എല്ലാവരും? ഇനി എന്ത് ചെയ്യണം? ഉൽപ്പത്തിയുടെ പുസ്തകം 28:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. വായിച്ചോ എല്ലാവരും? വായിച്ചല്ലേ. ഇനി എന്താ അവിടെ പറയുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തന്നേ. എന്താ അവിടെ പറയുന്നത്? ആ, ദൈവം പറയുന്നു. ദൈവം എന്താ യാക്കോബിനോട് പറയുന്നത്? ഞാൻ നിൻ്റെ, ആ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഞാൻ നിൻ്റെ പിതാവായ, പിതാവായ ആടയാ, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. ശരിയാണ്, അത് മാത്രമേ പറയുന്നുള്ളോ? വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കിക്കേ. ആ, ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും, അതും പറയുന്നുണ്ടല്ലേ. ഒരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ. എന്താ അത്? നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ സംരക്ഷിക്കും. ഈ കാര്യങ്ങളാണ് യാക്കോബിനോട് ദൈവം ദർശനത്തിൽ വന്ന് അരുളി ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ കണ്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ. ടീച്ചർ അത് വായിച്ചു തരാം, നിങ്ങൾ ടീച്ചറിൻ്റെ കൂടെ തിരിച്ചു പറയണം കേട്ടോ. ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. പറഞ്ഞ എല്ലാവരും നോക്കി വായിച്ചേ. ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും
ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. പറഞ്ഞേ, നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്നിലൂടെയും നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഓർക്ക പറഞ്ഞേ, നിന്നിലൂടെയും നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടിയുണ്ട്. പറഞ്ഞേ, ഓർക്ക പറഞ്ഞേ, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും. പറഞ്ഞേ, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും. ഈ കാര്യങ്ങളാണ് ഉറക്കത്തിൽ ദർശനം കിട്ടിയപ്പോഴത്തേക്കും ദൈവം യാക്കോബിനോട് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ യാക്കോബ് എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് യാക്കോബ് ഒരു കാര്യം ചെയ്തു. അതെന്താണെന്നറിയാവോ? ആ സ്ഥലത്തിന് യാക്കോബ് ഒരു പേരിട്ടു. എന്താ പേരെന്നറിയാവോ? പറയാവോ? ടീച്ചർ പറയാവേ, ബെദേൽ. കേട്ടിട്ടുണ്ടോ? ബെദേൽ. ബോർഡിലേക്ക് നോക്കിക്കേ. ബെദേൽ അല്ലേ? ബെദേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? എന്താണ്? ദേ എഴുതിയിരിക്കുന്നു, നോക്കിക്കേ. ദൈവത്തിൻ്റെ ഭവനം. ടീച്ചറിൻ്റെ ഒപ്പം വായിച്ചേ. ദൈവത്തിൻ്റെ ഭവനം. ബെദേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനം. അങ്ങനെ നമ്മുടെ യാക്കോബ് എന്ത് ചെയ്തു? വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും യാത്ര തുടർന്ന് യാക്കോബ് എവിടെ എത്തിയെന്നറിയാവോ? എവിടെ എങ്ങോട്ടേക്കാണ് യാക്കോബ് പോയത്? ഹാരാനിൽ അല്ലേ? അങ്ങനെ യാക്കോബ് ഹാരാനിലെത്തി. ഹാരാനിലെത്തിയ യാക്കോബ് അവിടെ 14 വർഷം ജീവിച്ചു. എത്ര വർഷമാണ്? 14 വർഷം ജീവിച്ചു. അതിൻ്റെ ഇടയിൽ അമ്മാവനായ ലാബാൻ്റെ, അമ്മാവൻ്റെ പേരെന്തായിരുന്നു? ലാബാൻ അല്ലേ? അമ്മാവനായ ലാബാൻ്റെ 2 പെൺമക്കളെ യാക്കോബ് വിവാഹം കഴിച്ചു. അവരുടെ പേരെന്താണെന്നറിയാവോ? ലയായും റാഹേലും. യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാൻ്റെ പെൺമക്കളായ ലയായെയും റാഹേലിനെയും വിവാഹം കഴിച്ചു. ഈ വിവാഹം കഴിച്ചു. അങ്ങനെ കുറേ നാൾ യാക്കോബ് അവിടെ താമസിച്ചു. ഈ കാലയളവ് കൊണ്ട് യാക്കോബ് വലിയ സമ്പന്നനായി മാറി. അങ്ങനെ ഇരിക്കെ യാക്കോബിന് ഏസാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഒരു മോഹം തോന്നി. എന്തുകൊണ്ടാ? ചേട്ടനെ പറ്റിച്ചിട്ടല്ലേ വന്നത്. ഇനി ബാക്കിയുള്ള കാലം ചേട്ടനുമായി സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചു. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? ഏസാവിൻ്റെ അടുക്കലേക്ക് യാത്ര തിരിച്ചു. നമ്മളിപ്പോൾ യാക്കോബിനെ കുറിച്ച് പഠിച്ചല്ലേ. നിങ്ങൾ യാക്കോബിൻ്റെ ചില സ്വഭാവ സവിശേഷതകളൊന്ന് പറയാവോ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് പറഞ്ഞേ. ഓരോരുത്തരായിട്ടൊന്ന് പറയണേ. പറഞ്ഞേ. ഒന്നാമത്തെ എന്താ? യാക്കോബിന് അമ്മയോട് കൂടുതൽ സ്നേഹമായിരുന്നു അല്ലേ? അത് ശരിയാ, കറക്റ്റായിരുന്നു. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞേ, ഒരു കാര്യം കൂടെ പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ശാന്തശീലനായിരുന്നു അല്ലേ? നല്ല ശാന്തമായ സ്വഭാവമായിരുന്നു ആടത് യാക്കോബിൻ്റെത്. ഇനിയും ഉണ്ടോ? ഇനിയും കാണുമല്ലോ, പറഞ്ഞേ. സൂത്രശാലിയായിരുന്നു അല്ലേ? വെരി ഗുഡ്. യാക്കോബ് സൂത്രശാലിയായിരുന്നു. പിന്നെ യാക്കോബ് അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ശരിയാ കേട്ടോ, അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചാണ് യാക്കോബ് ഇവിടം വരെ എത്തിയത്. പിന്നെ യാക്കോബ് ചതിയനായിരുന്നു. ചതിയനായിരുന്നോ? ചെറുതായിട്ടല്ലേ, ചേട്ടനെ ചതിച്ചല്ലേ ഇവിടം വരെ എത്തിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? യാക്കോബും നന്മയും തിന്മയും ഉള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു അല്ലേ? നമ്മളും ഇത് കണക്കൊക്കെ തന്നെയല്ലേ? നമുക്കും ചെറിയ ചെറിയ തിന്മയുമുണ്ട്, ഒരുപാട് നന്മകളും ഉണ്ട് അല്ലേ? അപ്പം നമ്മളെ കണക്ക് ഒരു സാധാരണ മനുഷ്യനായിരുന്നു ആര്? യാക്കോബും. ഈ സാധാരണ മനുഷ്യനായ യാക്കോബ് എങ്ങനെയാണ് ദൈവിക വാഗ്ദാനങ്ങൾക്ക് അർഹനായിത്തീർന്നത് പറയാവോ? അതിന് ടീച്ചർ ഒരു ചിത്രം കാണിക്കാവേ. നിങ്ങൾ ഈ ചിത്രത്തിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കണം. ഈ ചിത്രം എല്ലാവരും കണ്ടല്ലോ അല്ലേ? എന്താ ഇവിടെ കാണുന്നത്? യാക്കോബുമായിട്ട് ഒരാൾ മൽപ്പിടുത്തം നടത്തുക അല്ലേ? ആരാ മൽപ്പിടുത്തം നടത്തുന്നത്? ആ ചിത്രത്തിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഒരു ദൈവദൂതനാ അല്ലേ നമ്മുടെ യാക്കോബ്. യാബോക്ക് എന്ന നദിയുടെ തീരത്ത്, നദിയുടെ പേരെന്താണ്? യാബോക്ക്. യാബോക്ക് എന്ന നദിയുടെ തീരത്ത് വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവദൂതൻ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി.
നേരം വെളുക്കുന്നതും വരെയും ഇവർ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരം പുലർന്നപ്പോൾ ദൈവദൂതൻ യാക്കോബിനോട് പറഞ്ഞു, ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ യാക്കോബ് എന്ത് പറഞ്ഞെന്നറിയാവോ? ആ എന്താ പറഞ്ഞത്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. യാക്കോബ് ദൈവദൂതനോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, സ്വന്തം കഴിവുകൊണ്ടും സൂത്രം കൊണ്ടും ഏതറ്റം വരെയും പോകാം, എന്തും നേടാം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു യാക്കോബ്. അങ്ങനെയുള്ള യാക്കോബ് ദൈവത്തിൻ്റെ മുമ്പിൽ പരാജയം സമ്മതിച്ച് അവിടുത്തെ അനുഗ്രഹത്തിനായി യാചിക്കുകയാണ്. അല്ലേ, ദൈവദൂതൻ യാക്കോബിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് മറുപടി പറഞ്ഞു. ഉടനെ ദൈവദൂതൻ പറഞ്ഞു, ഇനി മുതൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടും. എന്ത് പേരിലാണ്? ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടും. കണ്ടോ, ഈ ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? എന്താണ്? ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവദൂതൻ ഇസ്രായേൽ എന്ന പേര് കൊടുത്തതെന്ന് മനസ്സിലായോ? ആ എന്തുകൊണ്ടാണ്? യാക്കോബ് ദൈവവുമായും മനുഷ്യനുമായും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ദൈവദൂതൻ യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് നൽകിയത്. മനസ്സിലായോ ഇവിടം വരെയുള്ള കാര്യങ്ങൾ? അങ്ങനെ നമ്മുടെ യാക്കോബിൻ്റെ സന്തതി പരമ്പര ഏത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? നോക്കിയേ, ഇസ്രായേൽ ജനത. യാക്കോബിൻ്റെ സന്തതി പരമ്പര ഇസ്രായേൽ ജനത എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അല്ലേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ ദൈവിക ദൗത്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അല്ലേ, എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ കുർബാന പുസ്തകം ഇല്ലേ? എല്ലാവരും അവന്നെടുക്കാവോ? എടുത്തോ എല്ലാവരും. ആ വിശുദ്ധ കുർബാന പുസ്തകത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതേരാ നോക്കിക്കേ. അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക്. കണ്ടോ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആരുടെ പേരും പറയുന്നുണ്ട്? അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും പേരിനോടൊപ്പം തന്നെ യാക്കോബിൻ്റെ പേരും നമ്മൾ പറയുന്നുണ്ടല്ലേ. ഇത് ഗാനരൂപത്തിലും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ആ ഒന്ന് പാടി ഒന്ന് നോക്കിക്കേ. ആ ഗാനം ഏതാ? നമുക്കറിയാം അല്ലേ? ഒന്ന് പാടി നോക്കിക്കേ നിങ്ങൾ. പൂർവ പിതാവാം അബ്രഹാം ഇസഹാക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ നിൻ സന്നിധിയിൽ. വിശുദ്ധ കുർബാനയിലും മറ്റു പ്രാർത്ഥനകളിലും അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം, അതോടൊപ്പം തന്നെ യാക്കോബിൻ്റെ ദൈവം എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ കൂട്ടിച്ചേർക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ യാക്കോബിൻ്റെയും ദൈവം എന്ന് എടുത്തു പറയുന്നത്? എന്തുകൊണ്ടാണെന്നറിയാവോ? ടീച്ചർ പറഞ്ഞു തരട്ടെ. ആദ്യത്തെ നോക്കിയേ, എന്താണ്? രക്ഷാകര പദ്ധതിയിൽ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് യാക്കോബ്. ഒന്നാമത്തെ കാര്യം അതാണേ. ഉറക്കെ പറഞ്ഞേ, രക്ഷാകര പദ്ധതിയിൽ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് യാക്കോബ്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, എന്താണ്? അബ്രഹത്തിനോടും ഇസഹാക്കിനോടും ചെയ്ത വാഗ്ദാനങ്ങൾ ദൈവം യാക്കോബിലൂടെ ഉറപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ നോക്കിക്കേ, വായിച്ചേ. ദൈവം പ്രത്യേക വിധത്തിൽ യാക്കോബിനെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് യാക്കോബിൻ്റെ ദൈവം എന്ന വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഏതായിരുന്നു? രക്ഷാകര പദ്ധതിയിൽ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് യാക്കോബ്. രണ്ടാമത്തെ കാര്യം എന്താ? ടീച്ചറിൻ്റെ ഒപ്പം ഒന്ന് വായിച്ചേ. അബ്രഹത്തിനോടും ഇസഹാക്കിനോടും ചെയ്ത വാഗ്ദാനങ്ങൾ ദൈവം യാക്കോബിലൂടെ ഉറപ്പിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ടേ, എന്താണ്? അവിടുന്ന് പ്രത്യേക വിധത്തിൽ യാക്കോബിനെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ രണ്ട് വേർഡിൻ്റെ അർത്ഥം പഠിച്ചായിരുന്നു, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ? ആദ്യമേ പഠിച്ചത് ഏത് വേർഡായിരുന്നു? ആ ഉറക്കെ പറഞ്ഞേ, ആ ബെതേൽ അല്ലേ. ബെതേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? ആ ദൈവത്തിൻ്റെ ഭവനം,
ദൈവത്തിൻ്റെ ഭവനം എന്നാണ് ബെഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത്, കുറച്ച് മുന്നേ ഒരു വേർഡ് കൂടെ പഠിച്ചില്ലായിരുന്നോ, അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ. ഈ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? അതുകൂടാതെ ഒരു കാര്യം കൂടി പഠിച്ചില്ലേ, യാക്കോബിൻ്റെ സന്തതി പരമ്പര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇസ്രായേൽ ജനത എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോഴേ യാക്കോബിൻ്റെ ജീവിതം നമ്മെ എന്താ പഠിപ്പിക്കുന്നത് മനസ്സിലായായിരുന്നോ? യാക്കോബിൻ്റെ ജീവിതം നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? ടീച്ചർ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. മനുഷ്യദൃഷ്ടിയിൽ തിന്മയാണെന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് യാക്കോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? ഒന്നുകൂടെ പറയണേ, ടീച്ചർ പറയാം, ടീച്ചറിൻ്റെ ഒപ്പം ഏറ്റു പറയണം കേട്ടോ. എന്താണ്? മനുഷ്യദൃഷ്ടിയിൽ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. മനുഷ്യദൃഷ്ടിയിൽ തിന്മയാണെന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് യാക്കോബിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിലായോ? യാക്കോബിൻ്റെ ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്കൊരു പാട്ട് പാടാം. എല്ലാവരും പുസ്തകം ഒന്നെടുക്കണേ. നമ്മുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 26 നമുക്ക് പാടാം എന്ന് പറഞ്ഞ ഒരു പാട്ട് കിടപ്പില്ലേ, നമുക്ക് അതൊന്ന് പാടി നോക്കാം. സ്വർഗീയ സന്ദേശധാരയുണ്ടായി സ്വർഗകവാടമാണി പ്രദേശം. ദൈവം ഉടമ്പടി ചെയ്ത പോലെ ഭൂവിനു കൈവന്നു നവ്യശക്തി. ഹോംവർക്ക് ഉണ്ട് കേട്ടോ.
എല്ലാവരും വർക്ക് ബുക്ക് എന്നെടുത്തേ. മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ ആദ്യത്തെ ചിത്രം നമ്മൾ നേരത്തെ തന്നെ എഴുതിയായിരുന്നു അല്ലേ. ബാക്കിയുള്ള ചിത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഉചിതമായ തലക്കെട്ട് കൊടുത്ത് നല്ലൊരു വിവരണം എഴുതണം. നമ്മൾ ഈ ചിത്രം കണ്ട് പഠിച്ചായിരുന്നു അല്ലേ. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റിയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും പൂർത്തിയാക്കിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കണേ. ഇനി എല്ലാവരും ഒന്ന് കൈയൊന്ന് കൂപ്പി കണ്ണടച്ചേ. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായി കൈകൂപ്പി കണ്ണടച്ചിരിക്കണേ. എല്ലാവരും കൈകൂപ്പി കണ്ണടച്ചേ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണേ. അസാധാരണമായ അനുഭവങ്ങളിലൂടെയാണ് യാക്കോബിൻ്റെ ജീവിതം മുമ്പോട്ട് പോയത് എന്ന് നാം പഠിച്ചു. ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്, നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. നമ്മെ സംബന്ധിച്ച ദൈവിക പദ്ധതിക്ക് നാം കീഴ്വഴങ്ങണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങാൻ എന്നെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തളർന്നു പോവാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.